ജോ, ഹലോ, എവിടെയാണ്? ദിനു പറയണ എടാ, ഇതിന്റെ ലൈസൻസ് വേഗം എന്തായി? ലൈസൻസ് തരെ കിട്ടിയിട്ടില്ല. നാളെ ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ ഉള്ളതാ. ടെൻഷൻ അടിക്കല്ലേ, അത് കിട്ടും. കുഴപ്പമില്ല, നീ പോസിറ്റീവ് ആയിരിക്കും, കിട്ടും. പിന്നെ എടാ, വിളിച്ച കാര്യം നമ്മുടെ ജോലിയുടെ ഡേറ്റ് ഞാൻ അവർക്ക് ഈ വീക്കെന്ന് നമുക്ക് പൊളിച്ചാലോ. ഏ, വീക്ക് എന്ന് പറയുമ്പോ നമ്മുടെ ഡെസേർട്ടില്ല, അന്ന് പോയ ഡെസേർട്ട്. ആ സർജറി കഴിഞ്ഞ പേഷ്യന്റ് വൈറ്റ് ടെസ്റ്റ് നടത്തിയാണെ, അവരിലെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ ഡോക്ടർ, ഞാൻ പറഞ്ഞേക്കാം. നീ പറയടാ. എടാ, നാളെ കഴിഞ്ഞ് അനിയത്തിക്കുട്ടിക്ക് ഒരു പാട്ടിന്റെ പരിപാടിയൊക്കെ ഉണ്ട്, മ്യൂസിക് കോമ്പറ്റീഷൻ. ഞാൻ കൊണ്ടുപോകാനായിട്ടുണ്ട് അവളെ. നീ ഒരു കാര്യം ചെയ്യ്, നീ അവളെയിട്ട് നമ്മുടെ ക്യാമ്പിലോട്ട് വാ, മീൻസ് നമ്മുടെ പരിപാടിക്ക് വാ, നമ്മുടെ മുന്നിൽ ഒന്ന് പെർഫോം ചെയ്യട്ടെ, കുറച്ച് കോൺഫിഡൻസ് വരും. നല്ലതല്ലേ? നീ അനീഷിനെ കൊണ്ട് വിളിക്കുന്നു? അനീഷ് മെസ്സേജ് അയച്ചുണ്ട്, വരികയാണെങ്കിൽ വരട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തമാരെ നമുക്കും വേണ്ട അല്ലേ? അധികം നിർബന്ധിക്കുന്നില്ല. അറി, ഞാൻ വിളിച്ചോട്ടെ. ആ ശരി. നമുക്കറിയാലോ അത്രയധികം പാർട്ടിസിപ്പൻസ് ആണ് നമുക്കുണ്ടായിരുന്നത്. സോ ഫ്രൈഡേ മില്ലേനിയം എവിടെയാണ്? ഇൻസ്പെക്ഷൻ കഴിഞ്ഞാ മുറുകി പോയി. ഇതിനൊരു മെസ്സേജ് ഇട്ടില്ലേ നിനക്ക്? ഓ, കണ്ടായിരുന്നു. പോലേ ഓ, ഞാൻ ചുമ്മാ വാടോ. അനീതി കുട്ടിയുടെ ഒരു പാട്ട് പരിപാടിയൊക്കെ ഉണ്ട് ആണോ? താനിങ്ങനെ എല്ലാ പരിപാടിക്കും മാറി നിന്നിട്ട് എന്താ കാര്യം? എടാ, പക്ഷേ ഈ ദിനു പറഞ്ഞ സ്ഥലമല്ലേ, അത് ഇച്ചിരി വൻ ഇച്ചിരി പ്രശ്നമുള്ള സ്ഥലമാ. അത് ഈ വണ്ടിയൊക്കെ തന്നൊന്ന സ്ഥലമാ. നിനക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടാവും. ഞാൻ റെഡി ആയിട്ട് നിൽക്കും, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. അല്ല, ഞാൻ വരണോ? എനിക്ക് വയ്യ അവിടെ നെഗറ്റീവും കേട്ടോണ്ടിരിക്കുന്നു. ഷീല, പേഴ്സ്? അതിനെന്താ? അല്ല, പേഴ്സ് അല്ല, ലൈസൻസ്. അനീഷ്, എന്റെ ചേട്ടൻ പൊട്ടനൊന്നും അല്ല. ആളിത് ഇവിടെ വന്ന് എടുത്തിട്ടേ പോകൂ. ബൈ. ഹലോ. ഹലോ എടാ, പറഞ്ഞ സമയം കഴിഞ്ഞ് 1 മണിക്കൂറായല്ലോ. നീ എവിടെയാണ്? എടാ എത്തി, ഒരു 10 മിനിറ്റ് ആവശ്യമുള്ളൂ, ട്രാഫിക്കിലാ. എന്നാ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാ മതി. നിനക്ക് അവരോട് സത്യം പറഞ്ഞാൽ എന്താ? എന്നും ഇത് തന്നെ. ഹെഡി, അവിടെ പോസ്റ്റായി നിൽക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, ഒരു പോസിറ്റീവ് ഫീലിംഗ്, അതാണ്. അല്ലാതെ കുറെ സത്യം വിളിച്ചു പറയാനല്ല. പറ്റിയ കുറെ കൂട്ടുകാരും
റേഞ്ച് പറയുന്നറാ തുടങ്ങി. എടാ നമ്മൾ വിളിച്ച പോലെ ആരും കേട്ടില്ല. ചേട്ടൻ വണ്ടി എടുക്കേട്ടാ ഇങ്ങനെ എപ്പോഴും. എന്തിനാ എടുക്ക എടുക്ക. മൂന്നൂറും കൂടി പിടിച്ചു നോക്കിയാലേ. ഓ അത് ശരിയാവില്ല, ഇതിപ്പോ സമയം കുറേയായി, ഇപ്പൊ പാർട്ടിക്കുള്ള സമയമായി. ഇത് അവിടം വരെ മണ്ണ് നോക്കിയാന്നറാമാരുടെ അവിടെ ക്യാമ്പ് ചെയ്യാന്ന് പറയാം. മഴ അവിടം വരെ വരാൻ പറയാം. അതാ നല്ലത്. ഹലോ, പാട്ട് കേട്ടിരുന്നാലേ ചിക്കൻ വേവില്ല. നീ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കാതെ ഒന്നും കിട്ടുന്നത് അതേപോലെ മണ്ണാണ് തൊഴി. ഒരാളെ എൻകറേജ് ചെയ്യുന്നതിന് അവർ എന്തിട്ട് അനീഷ കാണിക്കണം. നല്ലത് പറഞ്ഞിട്ടുള്ള ശീലമില്ലല്ലോ, വെറുതെ അല്ല നിനക്കൊന്നും പെണ്ണ് കിട്ടാത്തത്. നിന്നെ പോലെ പറഞ്ഞ പറ്റി എനിക്കറിയാമല്ല, ഇല്ലെങ്കിൽ എനിക്കും കിട്ടിയല്ലേ പെണ്ണിന്. അനീഷ അനീഷ നോക്കി സംസാരിക്കണം. നിന്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വക ദുരന്തങ്ങളെ പരിപാടി കയറില്ലെന്ന്. നീ എന്തിനാ അവള് നന്നായിട്ട് പാട്ട് പാടിയതല്ലേ, നീ എന്തിനാ ഇത്രയ്ക്ക് വലിയ കുറ്റം പറയാനുള്ളത്? ഹലോ പാട്ടുകാരല്ലേ, നീ ചെറിയ കാര്യത്തിന്റെ രസപ്പാവുന്ന സ്ഥിരം പരിപാടിയാ എന്തായാലും നല്ല. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, നീ വന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട, വാടാ നമുക്ക് ഫുഡ് കഴിക്കാം. ഇല്ല ഞാൻ പിന്നെ കഴിച്ചോളാം, പോയി കഴിച്ചു. നിന്റെ ആ ഡയലോഗ് ഒരു ആവശ്യം ഉണ്ടായതില്ല. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പാടില്ലേ? വളരെ നല്ല അഭിപ്രായം പറഞ്ഞു പറഞ്ഞു പറ്റി എനിക്കറിയാമല്ല. എന്റെ പ്ലേറ്റ് എവിടെ? അതവിടെ ഉണ്ട്, ചിക്കൻ ഉണ്ട്. നീലപ്പൂവാനം തെളിഞ്ഞൊരു നാളി
നിശയുടെ സുഖമറിയും. ഇതേത് പാട്ട്? ആരും കേൾക്കാത്തൊരു പാട്ടായിരിക്കും. നീ വന്ന് കിടന്നേ. ഹലോ സിസ്റ്റർ. ഹലോ ഡോക്ടർ, ഇന്നലത്തെ പേഷ്യന്റിന്റെ ബി പി ഫോളിംഗ് ആണ്. ഫോളിംഗ്? ഒരു 20 മിനിറ്റ്, ഞാൻ ഇപ്പൊ എത്താം. ഷീല, ഷീല വേഗം പാക്കപ്പ് ചെയ്യ്. എന്താ? ഇന്നലത്തെ ആ കേസില്ലേ, അത് ഒരു ക്രിട്ടിക്കലായുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ അല്ലേ ഇട്ടിരുന്നത്? നീ എടുക്കാനുള്ളതൊക്കെ പെട്ടെന്ന് എടുക്ക്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദിനം ഉണ്ടെന്നുള്ളൂ. ഞാൻ ഓർത്തായിരുന്നു ഇതൊക്കെ എങ്ങനെ വരുള്ളൂ എന്ന്. എടാ അനീഷ, നീ ഇതിപ്പോ പുറത്തെടുത്ത്. എടാ എന്റെടാ, ഒരു അർജന്റ് കേസുണ്ട്, നീ എന്തായാലും പുറത്തെടുത്ത് നന്നായി. ഞാൻ പേഷ്യന്റ് രക്ഷപ്പെടുന്ന വെച്ചാ അയാൾ പോയി. കുര്യൻ, ബെറ്റർ ടു വെയർ ലാവിഷ് ഫോർ ദിസ് ഏരിയ. ഇതൊരു മൈനർ പെർഫറേഷൻ അല്ലേ, ഇറ്റ്സ് ഓക്കെ. ഇൻഫെക്ഷൻ പോസിബിലിറ്റി? താനും പോസിറ്റീവ് ആയിട്ടിരിക്കടോ. ഇറ്റ്സ് ഡൺ. ഓക്കെ, ഒരാശ്വാസം കിട്ടുന്നുണ്ട്, പക്ഷെ അതുമല്ല നിന്നെ പഠിപ്പിക്കണ്ട. നീ അതിൽ നിന്ന് എന്തെങ്കിലും ഗെയിൻ ചെയ്യണ്ട, അല്ലെങ്കിൽ വല്ല ശരിയാക്കണ്ട. അയാൾ ഫുൾ നെഗറ്റീവ് ആണ് ഏട്ടാ. അയാൾ തന്നെയല്ലേ നിന്റെ ശബ്ദം നല്ലതാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഒന്നോർത്ത് നമ്മളൊക്കെ കെട്ടിക്കളുന്ന കേസാ. നീ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, ഒരു സിംപ്റ്റം ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഫുൾ പോസിറ്റീവ് സൈഡ് മാത്രം കണ്ട് ഡയഗ്നോസ് ചെയ്ത് എങ്ങനെ ഇരിക്കും? ഇന്നലെ എനിക്ക് പറ്റിയ പോലെ ഞാൻ സീനിയർ സർജനോട് പറഞ്ഞതായിരുന്നു ആ കണ്ടീഷനെ പറ്റി. അയാളോട് പറഞ്ഞ് ഫുൾ പോസിറ്റീവ് ആയിട്ടിരിക്കും. എന്നിട്ടിപ്പോൾ എന്തായി, നിന്റെ പരിപാടി എപ്പോഴാ? ഇന്നലെ രാത്രിത്തെ മഞ്ഞിൻ്റെയാണോ അറിയില്ല. അതെ, നിന്റെ വൈറ്റൽസ് ഒക്കെ ഓക്കെ ആണല്ലോ, ജസ്റ്റ് ഒരു ടെമ്പറേച്ചർ ആയിരിക്കും. തീരെ വയ്യ. നീ നന്നായിട്ടൊന്നും ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എടാ ഇനി ഇതുമല്ല വൈറൽ ഫീവർ മറ്റോ ആവോ? ഇപ്പത്തെ കഥ പനിയാ, വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ ആ പോണ വഴിക്ക് ആ ഫിസിഷ്യൻ ഒന്ന് ഉണ്ടോയിക്കോ. സിസ്റ്റർ ഒന്ന് ഫയൽ ചെയ്ത്. എനിക്ക് ഇപ്പൊ ഒരു കേസുള്ള, ഇനി പോസിറ്റിവിറ്റി ഒക്കെ സ്വന്തം ലൈഫിലില്ലേ. എടാ പെങ്ങളാ, പെങ്ങള് വിളിക്കുന്ന നിന്നെ. ആഹാ ശീല, ഒരു
പ്രൊഡക്ഷന്റെ അപ്ഡേറ്റ് ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്ന രാഗലയ മ്യൂസിക് കോമ്പറ്റീഷന്റെ വിന്നറിനെ അനൗൺസ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ് മിസ് ഷീല ജോൺ. ഷീല ഇവിടെ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. ഒരുപാട് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിരുന്നു ഫൈനൽ റൗണ്ടിൽ. ഇവരെയൊക്കെ പിന്തളിയാണ് സ്വന്തമായി കമ്പോസ് ചെയ്ത പാട്ടിന് പ്രൈസ് കിട്ടിയത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഐ കാൻ സീ ലോട്ട്സ് ഓഫ് അപ്രീസിയേഷൻ മെസ്സേജസ് ഹിയർ. ഈ കോമ്പറ്റീഷൻ ലൈവ് അപ്ഡേറ്റ് നിങ്ങൾക്ക് FB പേജിൽ കാണാം. വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് ഷീല. അപ്പോൾ നമുക്ക് അവളിപ്പോ ഞങ്ങള് വിളിച്ചു വെച്ചേള്ളൂ, വെറുതെ അവളുടെ മുന്നിൽ പെടാതെ കണ്ട കൃട്ടിക്ക് വന്നേക്കുന്നു. നീയൊക്കെ നീയൊക്കെ ഒരു ലോക തോൽവിയായി പോയല്ലോടാ. വേറെ കാര്യം പറട്ടെ, ഷീല എന്ത് ചെയ്യണമായിരുന്നു ഞാൻ ഇന്നലെ? അതോ ഞാൻ ഇന്നലെ തുറന്നു പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി? മുറുകെ പിടിക്കുന്നതും മണത്തിരികെ താഴോട്ട് പോയി. ഞാൻ എന്തു പറഞ്ഞാലും അത് എനിക്കിതിൽ കൂടുതലൊന്നും പറഞ്ഞാൽ അറിയില്ല. കൺഗ്രാറ്റ്സ് കേട്ടോ. ഓഹ്, ഞാൻ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതിപ്പോ ദിനോട് വിളിച്ച് വെച്ചതേ ഉള്ളൂ. തൻ്റെ മുന്നൊന്ന് പെടണ്ട. ഞാൻ എന്തു പറഞ്ഞാലും അത് എനിക്കിതിൽ കൂടുതലൊന്നും പറഞ്ഞാൽ അറിയില്ല. ഇതിൽ അവസാനം എഴുതിയേക്കുന്ന സത്യമാണോ? എന്നാലും നിനക്ക് നല്ലതാ പാട്ടിന് സമ്മാനം കിട്ടിയ. അഭിനന്ദനങ്ങൾ നിന്നെ ഒന്നും പഠിപ്പിക്കുന്നില്ല ശീല. കാറ്റിനെതിരെ പറന്നു വരുമ്പോൾ നിനക്കത് മനസ്സിലാവും. ഒരുപാട് ഇഷ്ടമാണ് തന്നെ. ചുറ്റുമുള്ളവരുടെ ആശ്വാസവാക്കുകൾക്കും അഭിനന്ദനങ്ങൾക്കും. നിലനിൽക്കുന്ന കുറവുകളെയോ മറഞ്ഞിരിക്കുന്ന അപകടത്തെയോ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന അസാധാരണ സത്യം ഈ കുറിപ്പിൽ ഇവർ എഴുതിച്ചേർത്തു.